തിരിച്ചു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ പറയാനോ കാണാനോ കേൾക്കാനോ നിൽക്കല്ലേ, നേരത്തെ പോയി കിടന്നുറങ്ങണേ എന്ന നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം, എടാ ഇശാ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞ വിത്തറ് നിസ്കരിച്ചു വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചിട്ട് നീ എന്ത് ചെയ്തരുത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ടിവിയുടെ മുന്നിൽ പോയി ഇരിക്കരുത്. ടിവിയുടെ മുന്നിൽ പോയിട്ട് ഇരിക്കരുത്. ബെഡ്റൂമിൻ്റെ അകത്തോട്ട് കയറി പെൺകുട്ടികളൊക്കെ അല്ലാ മൊബൈൽ അങ്ങോട്ട് എടുത്ത് ജിയോ എടുത്തിട്ട് കാമുകനെ വിളിച്ചിട്ട് ഉപദേശിക്കുക, ഡാ നിസ്കരിച്ചോടാ ആണല്ലോ. മൊബൈൽ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് മണിക്കൂറുകളോളം ഉപദേശം. കാമുകൻ കാമുകിയെ ഉപദേശിക്കുന്നു, കാമുകൻ കാമുകിയെ ഉപദേശിക്കുന്നു, നേരെ തിരിച്ചു. നിസ്കരിക്കണം, ഖുർആൻ ഓതണം, സലാത്ത് പറയണം, ഷാബാ മാസവ സലാത്ത് പറഞ്ഞു, ഇതൊക്കെയാ പറയണേ, ഇതൊക്കെയാ ഉപദേശം. പിന്നെ ചിലരാണെങ്കിൽ നെഞ്ചത്ത് ഇങ്ങനെ വെച്ച് 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 അള്ളാഹുബെ സിനിമ കണ്ടെങ്കിൽ ഉറങ്ങും. ഇപ്പൊ മൊബൈലിനകത്താണല്ലോ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള നാലാമത്തെ കാര്യം നേരത്തെ കാലത്തെ കയറിക്കിടന്ന് ഉറങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്, നീ രക്ഷപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്ക സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ഞാൻ സ്വർഗം കണ്ടു. സ്വഹാബ റസൂലുള്ള പറയുന്നു, ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, ആരാണെന്ന് തിരിച്ചറിയുന്നു ില്ല, നല്ല പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുകൾ പറയുകയാണ്, ആ പോകുന്നത് ബിലാലാണ് നബിയേ. റസൂലുള്ളാഹി വല്ലാത്ത അത്ഭുതമായി, ബിലാലിനെ മലക്കിന് പരിചയമാ, ബിലാലിതങ്ങളെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ അതാ ബിലാലിതങ്ങൾ പ്രവാചകന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ, സ്വർഗത്തിൽ നിന്നെ ഞാൻ എന്റെ മുന്നിൽ കണ്ടു ബിലാലേ, അല്ലാഹു നിനക്ക് സ്വർഗത്തിലേ പ്രതിഫലം തരാറ്, നീ നിന്റെ ജീവിതത്തിൽ എന്ന് നല്ല കാര്യമാണ് ചെയ്യുന്നത്. ബിലാലി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താ? ബിലാലി തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് എപ്പോഴും വലുവുണ്ടാകും നബിയേ. ബിലാലി തങ്ങൾ വലു മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വലുപെടുക്കുമായിരുന്നു. എപ്പോഴും ശുദ്ധിയോടുകൂടി നടക്കുന്ന ചെറുപ്പക്കാരനാ ദൈമല്ലോ. വലുവെടുക്കുന്ന മനുഷ്യന് മലക്കിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം എപ്പോഴും ഒതുവെടുത്തിട്ട് നടക്കുന്നവരെ മലക്കിന് വലിയ ഇഷ്ടമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾ എപ്പോഴും ഒതുവെടുക്കാൻ ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 24 മണിക്കൂറും ഒതുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. ഒതു എടുക്കുന്ന സമയത്തെങ്കിലും നേരെ ഒന്നെടുത്താൽ മതി, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒതുവെടുക്കുന്ന സമയത്തെങ്കിലും സത്യം, നിങ്ങൾ നാളെ പള്ളിയിൽ പോകുമ്പോൾ, നാളെ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ ഈ പള്ളിയുടെ ഹൗലിൻ്റെ കരയിൽ നിങ്ങളൊന്ന് നിൽക്കണം. പള്ളിയിലെ ഹൗലിൻ്റെ കരയിൽ നിങ്ങളൊന്ന് നിൽക്കണം. ഹൗലിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ കാണുന്ന രംഗമെന്ന് പറഞ്ഞാൽ പല മോഡലിലുള്ള ഒതുവെടുപ്പ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൈ മുട്ടുവരെ കഴുകണം. ഒതുവെടുക്കുമ്പോൾ എവിടെ വരെ കഴുകണം? എവിടെ വരെ കഴുകണം? മുട്ടുവരെ. ഒരല്പം മുകളിലേക്ക് കയറിയ അതിന് വേറെ പ്രതിഫലം. എന്നാൽ നിങ്ങൾ നാളെ പള്ളി വന്നിട്ട് ഹൗദിൻ്റെ കരയിൽ നിന്നാൽ ഈ ചെറുപ്പക്കാർ ഓടി ഇങ്ങോട്ട് വരും. അവന് പിന്നെ കൈ കഴുകാൻ സമയമില്ല. അവന് കൈ കഴുകാൻ സമയമില്ല, വലിയ തെറുതിയ. അവൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈ കൈ അങ്ങോട്ട് ഹൗദിൻ്റെ അകത്തിട്ട് 3 മുക്കല ഇങ്ങനെ എക്സസൈസ്. തലമുടി 3 എണ്ണം നനഞ്ഞാൽ മതി. എങ്ങനെ നോക്കിയാൽ മതി, വെള്ളം തൊടും
എന്തേടാ നിന്റെ കൈകൊണ്ട് ഇത്തിരി കൂടെ മുകളിലോട്ട് തടകിയ ഉരുകുവോ? എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഒതുവെന്ന് നിനക്ക് അറിയോടാ? നിനക്ക് ഒതുവിന്റെ പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൗദിന്റെ കരയിൽ നിന്നിട്ടുള്ള ഒതുവെടുപ്പ് കണ്ട അവനെ ഹൗദി മുക്കി കൊല്ലാൻ തോന്നുന്നു, അങ്ങനത്തെ ഒതുവെടുപ്പാ. പലരുടെയും ഒതുവെടുപ്പ് കണ്ട എന്താ ഒതു? ഇന്നത്തെ ഇറച്ചിക്കോഴിയെ പോലെ ഇന്നത്തെ ചെറുപ്പക്കാര്. ഒതുവിനെ കുറിച്ച് എന്തറിയാൻ? പണ്ട് രണ്ട് ചെറുപ്പക്കാർ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ. രണ്ട് ചെറുപ്പക്കാർ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ ഇമാമ അത്തഹിയാത്തിലിരിക്കുക, അവസാനത്തെ അത്തഹിയാത്ത്. അപ്പോ ഒരുത്തനാണെങ്കിൽ ഒതുവെടുക്കാനും പോയി, ഒരുത്തൻ പള്ളിക്കകത്തും കയറിപ്പോയി. അവസാന നമസ്കാരം എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ പള്ളിക്കകത്തേക്ക് ഓടി കയറി പോയവൻ കൂട്ടുകാരനോട് ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഓഹ്, ഞാൻ ഒതുവൊക്കെ എടുത്തിട്ട് പോയപ്പോഴത്തേക്ക് അങ്ങാര് സലാക്ക വീട്ടിൽ എനിക്ക് ജമാഅത്തൊന്നും കിട്ടിയില്ല. അപ്പൊ മറ്റേവൻ പറയുക, സുബഹാനല്ലാ, ഞാനെങ്ങാണ് ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജമാഅത്തും പോയേനെ എന്ന് പറഞ്ഞ ഇവൻ ഒതു പോലും എടുത്തില്ല. അതാർത്ഥം ഒതുപോലും ചിരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഒതുവെടുപ്പ് ആലോചിക്കേ, നിങ്ങളുടെ ഒന്ന് ആലോചിക്കേ. എന്റെ സഹോദര, എന്താണ് ഒതുവെന്നറിയോ? എന്തിനാ ഒതുവെടുക്കുന്നത്? ഒതുവെടുത്ത മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അതെങ്കിലും പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ 70,000 മലക്കുകളുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, ഒരു സ്വർണത്തിന്റെ സിംഹാസനം പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അതിന്റെ മുകളിൽ കയറി ുന്നു തന്റെ ചിറകെടുത്തിട്ട് ഭൂമിയിൽ അടിച്ചു. അടിച്ച ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഉയരുകയാണ്. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാ, എങ്ങനെയാണ് ഒതുവെടുക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചോ. ജിബ്രീൽ ഒതുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞു കൊടുത്തതുപോലെ ജിബ്രീൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു. നബിയേ ഒതുവെടുക്ക്, നബിയേ, നബിയേ ഒളിവെടുക്ക്, നബിയേ. അള്ളാഹുവിന്റെ റസൂൽ അതുപോലെ ഒളിവെടുത്തു. എന്നിട്ട് പ്രവാചകനെ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കി പഠിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളിവെടുത്താൽ അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എടാ മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ കൈ കൊണ്ട പാപം മുഴുവനും അല്ലാഹു പുറക്കുകയാ, കണ്ണ് കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ, നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകി ശുദ്ധമാക്കുകയാണ്. ഒറ്റ ഒതുമതി ചെറുപ്പക്കാരാ, അതാ ഒരു മനുഷ്യൻ ഒതുവെടുത്ത് കഴിയുമ്പോ ഉമ്മ പ്രസവിച്ചതുപോലെ മാറുകയാ. അതുകൊണ്ട് പെങ്ങളെ, ഒതുവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി എടുക്കു പെങ്ങളെ. ചെറുപ്പക്കാരാ, സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കടേ, എങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പെങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മോളെ ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ, ഒതുവെടുക്കാതെ ഉറങ്ങല്ലേ. ചെറുപ്പക്കാരാ, ഒതുവില്ലാതെ ഉറങ്ങല്ലേ. ഉറങ്ങുമ്പോഴും നീ ഒതുവെടുത്തിട്ടേ ഉറങ്ങാ പാടുള്ളൂ. അങ്ങനെ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ ملكن لا يستيقظ سعثا من الليل الا قال ملكن اللهم اغفر لعبدك فلان. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, പടച്ചവനെ, നിന്റെ ബെഡ്റൂമിൽ നിന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാ, ഈ ഒതുവോടുകൂടി കിടക്കുന്ന ചെറുപ്പക്കാരന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ.
ഉതവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന ഈ പെണ്ണിന് ഈ പാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഏത് വരെ ദുആ ചെയ്യുമെന്നറിയുവോ? നീ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ നിനക്കൊരു മലക്ക് ദുആ ചെയ്യുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഉതവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് ഒളിവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ ഒളിവോടുകൂടി മരിക്കലേറ്റമ്മച്ചമാ ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. മോനെ ഒളിവോടുകൂടി മരിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീലിനെ കണ്ട് മരിക്കാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ഒന്നോടുകൂടി നടക്കുന്ന മനുഷ്യന് മലക്കിന് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഒതുവെടുത്താലും ഒതുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി ഒതുവിട്, കിടക്കുമ്പോ ഒതുവെടുത്തിട്ട് കിടക്ക്, കിടക്കുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് കിടന്ന ഉണരുന്നത് വരെ ഒരു മലക്ക് ഉറങ്ങാതെ നിനക്ക് ദുആ ചെയ്യും നിന്റെ പാപം പൊറുക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒതുവോടുവിടം കിടന്നുറങ്ങാൻ. അതുകൊണ്ട് പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, ഈ ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യം ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയ മലക്കിൻ്റെ ദുആ കിട്ടും. ഒരു മനുഷ്യൻ വീട്ടിൽ പോയിട്ട് ഒതുവെടുത്തിട്ട് കിടപ്പറയിൽ പോയിട്ട് ഭാര്യയോട് പറയുക, എന്നെ തുടരുത് ഒതുമുറിയും. കിടപ്പറയിൽ പോയിട്ടെ ഭർത്താവ് ഭാര്യയോട് പറയും, എന്നെ തുടരുത് ഒതുമുറി, എന്നിട്ട് പറഞ്ഞ് രണ്ടുപേരും മാറി മാറി കിടക്കണം കേട്ടാ. അവസാനം പിന്നെ കുടുംബ കോടതിയിൽ പോകും. അല്ലാഹു ഈ മനുഷ്യർക്ക് മാറാകട്ടെ. ഇന്നിപ്പോ ഉസ്താദ് പെണ്ണുങ്ങൾ വീട്ടിൽ പോയിട്ട് പറയാം, എക്കാ എന്നെ തുടരുത് കേട്ടോ ഒതുമുറി. ഉസ്താദ് പറഞ്ഞു, കേട്ടോ എനിക്ക് സുബഹി വരെ ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് മാറി കിടന്ന വീട്ടിൽ പോയിരിക്കേണ്ട വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒതുവെടുക്കാനേ പറഞ്ഞല്ലോ. കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒതുവിട്, മുറിയുകയോ മുറിയാതിരിക്കോ അത് നീ നോക്കണ്ട. നിനക്ക് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒതുവെടുക്കാൻ പറ്റുമ്പോ ഒതുവെടുത്തിട്ട് നടക്ക്, എടുക്കുമ്പോ നല്ലതുപോലെ എടുക്ക്. ഇന്നത്തെ ഒതുവെടുപ്പൊന്നും പറയണ്ട, ചില പെണ്ണുങ്ങൾ ഒതുവെടുക്കുന്ന കണ്ട വസ്വാസുൽ ഖന്നാസ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില ഒതുവെടുക്കുന്നുണ്ട്, ചിലർക്ക് ഒതുവെടുക്കാൻ ഒരു ടാങ്ക് വെള്ളം വേണം. ചില പെണ്ണുങ്ങൾ, ചില ചെറുപ്പക്കാരെങ്ങനാ വസ്വാസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു പരീക്ഷണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ എന്താപ്പ വഴി, എൻ്റെ അടുത്തൊരു വാപ്പ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ എൻ്റെ 17 വയസ്സുള്ള മോള് ഉസ്താദെ ഒതുവെടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തുറന്നു വിടുക, കുളിക്കാൻ കയറിക്കഴിഞ്ഞാൽ അല്ലാഹുവെ മണിക്കൂറുകളാ ഉസ്താദെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെക്കാളും സമയം. എന്താ എന്താ? ഞാൻ പറഞ്ഞു, പച്ച മടല് വെട്ടിയിട്ട് തല്ലാൻ പറഞ്ഞു, വേറൊരു വഴിയില്ല. ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ അടിച്ചിറക്കാനാ പറഞ്ഞു ല്ലേ. എങ്ങനെയാ ഈ ശൈത്താൻ കൂടുന്നേ? ഈ ശൈത്താൻ എങ്ങനെയാ കൂടുന്നേ? ഇന്നത്തെ ചെറുപ്പക്കാരും പെണ്ണുങ്ങൾക്കും കക്കൂസിൽ പോകുമ്പോഴും മൊബൈല് വേണം. ബെഡ്റൂമിൽ മാത്രമല്ല, കക്കൂസിനകത്ത് കയറിയിരുന്ന് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവരുണ്ട്. അത് നിനക്ക് പോയിരിക്കാനുള്ള സ്ഥലമല്ല ട്ടാ. ബാത്റൂമിൻ്റെ അകത്ത് അധിക സമയം ഇരിക്കരുത്, നിനക്ക് വസ്വാസ് പിടിപെടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൻ്റെ അകത്തെ പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ നിസ്കരിക്കുമ്പോൾ അടുത്ത് നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റൂലല്ലോ. ഞാനൊരിക്കൽ എൻ്റെ നാട്ടിൽ പോയി മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുക, ഒരു റക്കായത്ത് താമസിച്ചാ പോയെ. ഉസ്താദ് സലാം വീട്ടി, ഞാൻ എഴുന്നേറ്റ് അടുത്ത ലാസ്റ്റ് റക്കായത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ അത്തഹിയാത്ത് ഓതുമ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ട് ആരോ ഒരാൾ അല്ലാഹുമ്മ സല്ലിയല അല്ലാഹുമ്മ സല്ലിയല, ഞാനിരുന്ന് പടച്ചനെ എൻ്റെ അത്തഹിയാത്ത് തെറ്റി, ഞാൻ വീണ്ടും ആദ്യം ഓരോതാൻ തുടങ്ങി. വീണ്ടും ആദ്യം മുതൽ അപ്പോഴിവ അടുത്തിരുന്നിട്ട് ആരോ പറയും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന, തുറഞ്ഞിട്ടിരിക്കുക. അവസാനം കലി വന്നിട്ട് ഞാൻ സലാം വീട്ടി നോക്കുമ്പോൾ 10-13 വയസ്സുള്ള ഒരു പയ്യ എൻ്റെ അടുത്തിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക തഹിയാത്ത്. ഇമാമ സുബ്ഹാനല്ലാഹും പറഞ്ഞ് അൽഹംദുലില്ലാഹും പറഞ്ഞ്. ഇതാ ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ സൂറത്ത് ഓതി പഠിച്ചോ എപ്പോഴും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമത് പറഞ്ഞു, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം ഒതുവോടുകൂടി നടക്കുന്ന മനുഷ്യന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, എന്റെ പ്രിയമുള്ളവർ നിർത്താറായോ? നിർത്താറായോ? 11 മണിയായി, അതുകൊണ്ട് നിർത്താറായോ? നിർത്തണോ പറയണോ? കുറച്ചുകൂടെ നേരം ഇരിക്കുവോ? വേണോ വേണ്ടേ? വേണോന്നുള്ളവരെന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങളൊക്കെ
പെണ്ണുങ്ങളൊക്കെ വേണം, ആ കയ്യില് മോതിരമൊക്കെ ഉണ്ട് കേട്ടോ, വളയും മോതിരം എനിക്ക് തന്നിട്ട് പൊക്കോ, നീ നാളെ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും, ഇന്ന് തന്നിട്ട് പോയാൽ നിനക്ക് സ്വർഗം കിട്ടും, വീട്ടിൽ പോയാലോ മക്കൾ ഊരിയെടുക്കും, അത്രേ ഉള്ളൂ, ദേവുള്ളൂ മക്കൾ ഊരിയെടുക്കും. എന്താപ്പാ പാപ്പാടെ കടം വീട്ടുവോ മക്കള്, നീ മരിച്ചാ നിന്റെ കട നിന്റെ മയ്യ നീ മരിച്ചുപോയി, നിന്റെ മയ്യത്തിന് നീ മരിച്ചു കഴിയുമ്പം മോൻ്റെ അടുക്ക വന്നിട്ട് ഒരാൾ പറയാടാ നിന്റെ വാപ്പ എനിക്ക് 100,000 രൂപ തരാനുണ്ട്, മക്കൾ കൊടുക്കോ കൊടുക്കോ. അപ്പൊ നമ്മുടെ മക്കൾ പറയും എന്റെ വാപ്പ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ല, എന്റെ വാപ്പ ആരുടെ കയ്യിൽ നിന്നും പൈസ, നീ പറയണ കള്ളവാ. ഇതാ മക്കളുടെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്ക മാറാകട്ടെ. ഇങ്ങനെ ഒരു അടുത്തൊരു സംഭവം ഇങ്ങനെ ഞാൻ വായിക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. എന്നിട്ട് 6 പേര് മയ്യത്ത് കട്ടിൽ പൊക്കാൻ പോയപ്പോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് മയ്യത്ത് കട്ടിലിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട് എടുക്കാൻ വരട്ടെ, ഞാൻ സമ്മതിക്കൂല, ഈ മയ്യത്ത് ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ സമ്മതിക്കൂല, 10 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്, നിങ്ങളുടെ വാപ്പയുമായിട്ട് ഒരു 10 ലക്ഷത്തിന്റെ കടം വരെ ഒരു ബാധ്യതയുണ്ട്, അത് തീർക്കാതെ മയ്യത്തെടുക്കാൻ പെടൂല. എന്തൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മയ്യത്ത് വിടുന്നില്ല. അപ്പൊ വഴക്കായി. അപ്പോ നാട്ടുകാര് കാരണവന്മാരൊക്കെ ചോദിച്ചു, വാപ്പാടെ ഏറ്റവും നിഴല് പോലെ നടക്കുന്ന സുഹൃത്താ പറയുന്നത്, മക്കളെ എന്താ നിങ്ങളുടെ അഭിപ്രായം? മക്കള് പറഞ്ഞു വാപ്പ ആർക്കും പൈസ കൊടുക്കാനില്ല, ഇയാള് പറഞ്ഞത് കള്ളവാ. മക്കൾ പറഞ്ഞു ഞങ്ങളുടെ വാപ്പ ആർക്കും പൈസ കൊടുക്കാനില്ല, ഇയാള് പറയണത് കള്ളവാ. ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ മയ്യത്ത് വിടൂല. അപ്പൊ പിന്നെ സഹോദരങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം, അവരും അഭിപ്രായം ഇത് തന്നെ. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ മയ്യത്ത് വിടൂല. അവസാനം മരണ വീട്ടിൽ വലിയ ബഹളമായി. അപ്പൊ ഈ മരിച്ചുപോയ മനുഷ്യനൊരു മകളുണ്ടായിരുന്നു. ആ പെണ്ണ് വീടിന്റെ അകത്തിരിക്കുമ്പോ ചോദിച്ചു എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അപ്പൊ പറഞ്ഞു മോളെ വാപ്പാടെ ആത്മാർത്ഥ സുഹൃത്ത് 10 ലക്ഷം രൂപ കൊടുത്താലേ മയ്യത്ത് വിടത്തുള്ളെന്ന് പറഞ്ഞിട്ട് വീടിന്റെ വെളിയിൽ കടന്ന് ബഹളം വെക്കുകയാ. നിന്റെ സഹോദരങ്ങളും അതുപോലെ നിന്റെ ഉപ്പാടെ സഹോദരങ്ങളും കൈയൊഴിഞ്ഞു. ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഈ പെൺകുട്ടി പറഞ്ഞു അയാളെ ഇങ്ങ് വിളിക്ക. ആ മനുഷ്യനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. വാപ്പാട് ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു തൻ്റെ ശരീരത്ത് കിടന്ന തനിക്കുണ്ടായിരുന്ന സ്വർണം മുഴുവൻ ഈ മനുഷ്യന്റെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ ഇത് കൊണ്ടുപോ, ബാക്കി ഞാൻ തരാം. ഞാൻ മരിച്ചില്ലെങ്കിൽ എന്റെ വാപ്പ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ തരും, എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തരും. അതാ പെമ്മക്കള്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ തരാം, എന്റെ വാപ്പയുടെ കട ഞാൻ വീട്ടാം, എന്റെ ഉപ്പാനെ നിങ്ങളൊന്ന് സ്വർഗത്തി വിട്, ആ സാധു ഒന്ന് പോകട്ടെ. ആ സമയത്ത് ഈ മനുഷ്യൻ തന്റെ പോക്കറ്റിന്റെ അകത്ത് നിന്ന് 10 ലക്ഷത്തിന്റെ ഒരു ചെക്ക് എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു മോളെ നിന്റെ വാപ്പ എനിക്കല്ല തരാനുള്ള, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളേ. നിന്റെ വാപ്പയ്ക്ക് 10 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളേ. ഈ വാപ്പ എനിക്ക് 10 ലക്ഷം രൂപ തന്ന സമയത്ത് പറഞ്ഞു ഇത് തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ മയ്യത്തിന്റെ മയ്യത്ത് കട്ടിലി പിടിച്ചിട്ട് ഇങ്ങനെ പറയണം, ആര് കടം വിട്ടാൻ വരുന്നു അവന് കൊടുക്കാനാ പറഞ്ഞ, വന്നത് നീയാ നീ വെച്ചോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ മോളെ പോലെ സ്വർണം ഊരി കൊടുക്കോ അതോ മക്കളെ പോലെ കള്ളം പറയാന്ന് പറഞ്ഞിരിക്കോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്ന് ഒരെണ്ണം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് കൈപൊക്കിക്കേ. നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈവക്ക്. അനന്താ മടിയന്താ പൊക്ക്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഇപ്പൊ ഹയാത്തിലുണ്ടെങ്കിൽ അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബിബി റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ എന്തിനാ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചിരിക്കാറില്ല, പ്രവാചകൻ അങ്ങനെ ജീവിതത്തിലധികം ചിരിച്ചിട്ടില്ല, എന്തെങ്കിലും കാരണമില്ലാതെ പ്രവാചകനെ ചിരിക്കൂല. ആയിഷ ബീവി ചോദിക്കുന്നു എന്തിനാണ് നബിയെ ചിരിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ആയിഷ റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിഅ
നിന്റെ പ്രഭാതകന പെടുന്ന പറയുകയാട്, ഞാൻ സ്വർഗം കണ്ടു ആയിഷ, ഞാൻ സ്വർഗം കണ്ടു ആയിഷ, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ആരോ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, ആ വീടിന്റെ അകത്തിരുന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ആരാ പടച്ചവനെ, ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതാന് ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരനാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ, അല്ലാന്റെ റസൂൽ അത്ഭുതത്തോടെ നിൽക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാന്, അത് ഹാരിസ എന്ന സഹാബിയാണ്, അത് ഹാരിസയാണ് നബിയേ, അത് ഹാരിസയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കണ്ണു തള്ളിയിട്ട് നിൽക്കുകയാ. അവിടുന്ന് ചോദിക്കുന്നു ജിബ്രീലേ, എന്റെ ഹാരിസാന നിനക്കെങ്ങനെ അറിയാ, എന്റെ സഹാബിയ നിനക്കെങ്ങനെ അറിയാ? ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്കു പറയുകയാ, ആ ചെറുപ്പക്കാരന് അറിയാത്ത ഒരു മലക്കുമില്ല നബിയേ, ഏത് മലക്കിനോട് ചോദിച്ചാലും ആ ചെറുപ്പക്കാരന്റെ പേര് പറയും. എല്ലാ മലക്കുകൾക്കും വല്ലാത്ത പരിചയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, അതിന്റെ കാരണം എന്താ? ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, നബിയേ, ആ ചെറുപ്പക്കാരന് മലക്കുകൾക്ക് ഇത്രയും പരിചയമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നാളെ സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാ, അല്ലാഹു നാളെ സ്വർഗത്തിൽ കടിക്കാൻ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് ഹാരിസ. ആ ഹാരിസാനെ അറിയാത്ത ഒരു മലക്കുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നുണ്ടല്ലോ. പ്രവാചകനതാ ആയിഷ ബീവിയോട് ഇത് പറയുമ്പോ ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീടും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഭക്ഷണവും ഇത് കിട്ടാനുള്ള കാരണം എന്താ? കദാകൽ ബിറു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്തതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരം, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കോടാനി 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 രൂപ കൊടുത്താലും കിട്ടൂല. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, രണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് രണ്ടും വേണ്ട ഒരു കൈവക്ക്. സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീടും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും വേണ്ടവര് പൊക്കിക്കോ. കാരണം ചാകാൻ കടന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു വ്യഭിചാരിയായ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ കൈ പൊക്കിയതിന്റെ പേര് ചിലപ്പോ അല്ലാഹു സ്വർഗം തന്നാലോ? വേണ്ടവര് പൊക്ക്, വേണമെങ്കിൽ പൊക്കിയാ മതി. പ്രതിഫലം ഞാൻ പൊക്കുന്നെങ്കിൽ നല്ലതുപോലെ പൊക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവെ ഈ ഉയർത്തിയ കൈ സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ആ ഹജറുൽ അസ്വദ് ഒന്ന് തൊടാനെങ്കിലും ഈ കൈ പൊക്കെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് മുത്തിനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രണ്ട് പ്രതിഫലം എന്തൊക്കെ പ്രതിഫലം? സ്വർഗത്തിൽ ഒരു വീട്, എവിടെ? മധ്യഭാഗത്ത്. രണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഭക്ഷണം അള്ളാഹു വാങ്ങിക്കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ പോകുമ്പോഴേ ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം മന്തി ബിരിയാണി അല്ലേ? അത് കുഴിമന്തി. ഇവിടത്തെ ബിരിയാണിക്ക് എന്തോ പറയുമല്ലോ, അങ്ങനെ എന്തോ ആണല്ലോ. ആ ഏഹ്, മട്ടൻ മന്തി ഇല്ല. ആ ഇതിലൊക്കെ ആവട്ടെ. എന്താപ്പാ തരിക? അള്ളാഹു സ്വർഗത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എന്ത് കഴിക്കാൻ തരണേ? എന്താ കഴിക്കാൻ തരണേ? പറ സഹോദരൻ, എന്താ കഴിക്കാൻ തരണേ? പറ, മീനിന്റെ മീനിന്റെ പൊരിച്ച കരള് അള്ളാഹു വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. മീനിന്റെ കരള് തിന്നിട്ടുണ്ടാ? പറ, മീനിന്റെ കരള് തിന്നിട്ടുണ്ടാ? മീനിന്റെ കരൾ ഇരിക്കുന്നത് എവിടെയാന്ന് കണ്ടിട്ടുണ്ടോ? തലച്ചോറിനകത്തില്ലേ? ആ
പെണ്ണുങ്ങൾ നാളെ മീൻ വെട്ടുമ്പോൾ ഭാര്യയുടെ അടുക്കെ പോയിരിക്കണം, എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ തിരയുക, കരളവിടെ ഇരിക്കണേ. പെണ്ണും പിള്ള പറഞ്ഞുതരും കരളവിടെ ഇരിക്കുന്നതെന്ന്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. കെട്ടിയ പെണ്ണും പിള്ള തലതിരിഞ്ഞ് പോയ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്നാ കെട്ടിയ പെണ്ണും പിള്ള ഇവിളമാരൊക്കെ ഒളിച്ചോടി പോകുമ്പോൾ അങ്ങ് പോകാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഭർത്താവിനെ കൊന്നിട്ടേ പോകത്തുള്ളൂ. പോണെങ്കിൽ അങ്ങ് പോയാൽ പോരെ, ഭർത്താവിനെ കൊന്നിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരെയാക്കി തരുമാറാകട്ടെ. വേണോ 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 സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണോ? ഇവിടുത്തെ ആമിനായ സ്വർഗത്തിലെ ഭാര്യയായിട്ട് വേണോ എന്നുള്ളവരെന്ന് കൈവക്കിക്കും. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണം. സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും പൊക്കാം കേട്ടോ. പെണ്ണും പിള്ള ഇപ്പൊ ചില ഉസ്താദ്മാര് വിചാരിക്കും എന്റെ ഭാര്യ ഉസ്താദ് ഇവിടെ ഇല്ലല്ലോ എന്ന്. ഉസ്താദ് ലൈവ് ഉണ്ട് കേട്ടാ. പലരും കൈ പൊക്കിയില്ല, പ്രായം ചെന്ന വാപ്പ നീ പൊക്കിയില്ല. പലരും പൊക്കാത്ത എന്താണെന്നറിയാമോ? ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദ്? എങ്കിൽ ഞാൻ പോണില്ല. അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല. ചിലരങ്ങനെ ഇവിടെ ഈ രണ്ട് പെണ്ണ് കിട്ടുന്നവരൊക്കെ ഉണ്ടോ ഉസ്താദ്? നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യം എന്താപ്പാ? രണ്ട് പെണ്ണ് കിട്ടുന്നവരുണ്ടാ? ഉണ്ടാ ഉണ്ടാ. ഓഹ്, പിന്നെ മലക്കുകളല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ രണ്ട് പെണ്ണ് കിട്ടുന്നവരുടെ അവസ്ഥ എന്താ? ഇവിടെ ഒരെണ്ണത്തിന് തൊണ്ട് ഓരോ മനുഷ്യന്മാർ വിടുന്ന പാടുകളയും. സക്കറാത്തിൻ്റെ വലിയ വലിക്കണം. ഞാനൊരു സമ്പന്നൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരുപാട് ഉസ്താദ്മാരുണ്ടായിരുന്നു. അപ്പം ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ സമയമായപ്പോൾ നമ്മുടെ കൂടെ ഒരു പ്രായമുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു. വിളിച്ച് വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി. വീടിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പരാതി പറയുന്നു, കരയുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ. അപ്പം ഈ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ നോക്കും, ഇങ്ങനെ ചിരിക്കും. ഈ മനുഷ്യനാണ് നിന്ന് കരയുക. അവസാനത്തെല്ലാം കഴിഞ്ഞ് ദുആ എല്ലാം ചെയ്ത് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ചുമ്മാതെ ചോദിച്ചു, എന്തേ ഉസ്താദ് സാധു കരയുന്നുണ്ട്? ഓഹ്, ഒന്നുമില്ലടാ സുരാജ്, ആ പാവപ്പെട്ടവൻ രണ്ട് പെണ്ണ് കെട്ടി. ശൈത്താനും കടലിനെ നടക്കാൻ ഇപ്പം രണ്ട് പെണ്ണ് കെട്ടിയിട്ട് സമാധാനമില്ല, രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് വലിയ പാപത്തിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. അപ്പം അത് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചെന്ന്? നിങ്ങൾ എന്തിനാ ഇടയ്ക്ക്? ഞാൻ മൂന്നെണ്ണം കെട്ടിയിട്ട് നടക്കാം. ഈ ചങ്ങാതി മൂന്നെണ്ണം കെട്ടിയിട്ട് ശൈത്താനും കഴിഞ്ഞ് കടലും കഴിഞ്ഞ് എന്താ എന്താ ഇപ്പം അവസ്ഥ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്നാൽ നല്ല പെണ്ണുങ്ങളുണ്ട് കേട്ടോ, എല്ലാത്തിനും കുറ്റം പറയരുത്. നല്ല സഹോദരി, നല്ല പെണ്ണുങ്ങളുണ്ട്. ചില പെണ്ണുങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമുക്ക് ബർക്കത്തുണ്ടായത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ബർക്കത്തുള്ള ഭാര്യമാരാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം എന്താ പറഞ്ഞ്, സ്വർഗത്തിൽ മീനിൻ്റെ കരൾ തിന്നണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അപ്പം പറഞ്ഞു, ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിച്ചത് കൊണ്ടാണ്. ആയിഷ ബീബി വിട്ടില്ല, ഉടനെ ചോദിച്ചു, എനിക്കും കിട്ടുമെന്ന്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീടും അള്ളാന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ എനിക്കും കഴിയോ? അപ്പൊ പറഞ്ഞു, ഇല്ല. അള്ളാഹു ഈ ചെറുപ്പക്കാരന് ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിച്ചത് കൊണ്ട് മാത്രമല്ല, മൂന്ന് നല്ല ഗുണം ആ മോനുണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്ന് ഗുണം ഈ കൈപൊക്കിയ നിനക്കുണ്ടെങ്കിൽ നിനക്കും കിട്ടും. ഈ കൈപൊക്കിയ മക്കൾക്ക് ഈ പറയുന്ന മൂന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അള്ളാഹു ആ പ്രതിഫലം തരും. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
ആ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താണ്? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്ന് ഗുണം എന്താണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? ഈ കൈ പൊക്കിയവര് മറക്കാതെ ഇരുന്ന് കേട്ടോ, ഈ കൈ പൊക്കിയവര് മറക്കാതെ ഇരുന്ന് കേട്ടോ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാരിക്കഴി വാങ്ങിക്കഴിക്കാത്ത ഒരു മകനുമില്ല, എല്ലാരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കടിച്ചിട്ടുള്ളവരാണ്.